ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വടയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് നോക്കാം. പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലപ്പരിപ്പാണ് എടുത്തത്. ഇത് 6 മണിക്കൂറോളം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂണോളം നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി, ഒരുപാട് അങ്ങ് അരിഞ്ഞ് പോകാൻ പാടില്ല. ഈ ഒരു പാകത്തിന് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് സവോളയും മല്ലിച്ചപ്പും പച്ചമുളക് വറ്റൽ മുളക് ഇഞ്ചി വെളുത്തുള്ളി. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളകും വറ്റൽ മുളകൊക്കെ എടുക്കാം. ലാസ്റ്റ് കുറച്ച് മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ നമുക്ക് നോക്കി അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇതും നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ക്രഷ് ചെയ്തെടുത്താലാണ് പരിപ്പ് വട ഉണ്ടാക്കുന്ന സമയത്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും മസാല പിടിക്കാതെ വരും. അപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്ത് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിന് മുന്നേ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പരിപ്പ് വടയുടെ ഷേപ്പ് ആക്കിയിട്ട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. പരിപ്പ് വടയുടെ ഷേപ്പ് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സെൻട്രൽ ഭാഗത്ത് കുറച്ച് കട്ടിയിലും പിന്നെ ചുറ്റിലും കട്ടി കുറഞ്ഞ രീതിയിലാണ് പരിപ്പ് വട സാധാരണ നമുക്ക് തട്ടുകടകളിൽ നിന്നൊക്കെ കിട്ടാറുള്ളത്. അപ്പോൾ ഇനി എണ്ണ ചൂടായതിന് ശേഷം ഓരോന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്ത് പോരാം. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അല്ലാതെ നമുക്കിതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. പുള്ളൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം കരിഞ്ഞിട്ട് ഉള്ളു വേവാതെ വരും. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മളുടെ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. എണ്ണയൊന്നും ഒട്ടും കുടിക്കില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.